ഫുട്ബോൾ താരങ്ങളെക്കുറിച്ചുള്ള ചോദ്യവും ഉത്തരവും സമൂഹമാധ്യമങ്ങളിൽ വൈറലായതിനു പിന്നാലെ അന്വേഷണത്തിന് ഉത്തരവിട്ട് വിദ്യാഭ്യാസ വകുപ്പ്. മലപ്പുറത്തെ തിരൂർ നിലമ്പൂർ സ്കൂളുകളിലെ ഉത്തരക്കടലാസ് ചോർന്നതിൽ ഡിഇഒ വിശദീകരണം തേടി. നാലാം ക്ലാസ് മലയാളം പരീക്ഷാ ചോദ്യപേപ്പറിലെ മെസ്സിയെക്കുറിച്ചും നെയ്മറിനെക്കുറിച്ചുമുള്ള ഉത്തരങ്ങളാണ് വൈറലായത്. ഷഹദ് റഹ്മാൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഷഹദ്, എന്താണ് ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ? രജിത, ഇന്നലെയാണ് ഇത് സംബന്ധിച്ച് ഈ സമൂഹ മാധ്യമങ്ങളിൽ ഇത്തരത്തിൽ ഒരു ചോദ്യപേപ്പർ പ്രചരിക്കുന്നത്. പിന്നീട് അത് സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ചർച്ചയായി. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് ഇത് സംബന്ധിച്ച് ഉത്തരവിട്ടിട്ടുള്ളത്. എങ്ങനെയാണ് മൂല്യനിർണയം കഴിയാതെ ഇത്തരത്തിൽ ഉത്തരക്കടലാസ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചത്, ഇതാരാണ് പ്രചരിപ്പിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങളിലാണ് അന്വേഷണം നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് വിശദീകരണം നൽകാൻ ഈ രണ്ട് സ്കൂളുകൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തിരൂരിലെയും ഒപ്പം തന്നെ നിലമ്പൂരിലെയും രണ്ട് സ്കൂളുകളിലാണ് ഇത്തരത്തിൽ വ്യത്യസ്തങ്ങളായ സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഈ രണ്ട് സ്കൂളുകളോടും വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. നാളെ ഇത് സംബന്ധിച്ച വിശദീകരണം നൽകാനാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നാളെ ഒരുപക്ഷെ വിദ്യാഭ്യാസ വകുപ്പിന്റെ ചുമതല ഇതുമായി ബന്ധപ്പെട്ട് ചുമതലയുള്ള ആളുകൾ ഈ സ്കൂളുകളിലെത്തി ഈ അധ്യാപകരുടെ മൊഴി രേഖപ്പെടുത്താനും സാധ്യതയുണ്ട്. അത്തരത്തിലൊരു നീക്കമാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ പോകുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇത്തരത്തിൽ ഈ ഉത്തര പേപ്പർ ഈ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചത് വളരെ ഗൗരവത്തോടെയാണ് വിദ്യാഭ്യാസ വകുപ്പ് നോക്കിക്കാണുന്നത്. കാരണം ഇതൊരു കൗതുകത്തിന് ചെയ്തതാണെങ്കിൽ പോലും ഇത്തരത്തിൽ ഉത്തര കടലാസുകൾ ഈ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതും ഒപ്പം തന്നെ ഇത്തരത്തിൽ വിദ്യാർത്ഥികൾ ഈ എഴുതിയ ആൻസറിനെ വലിയ രീതിയിൽ വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ട് സമൂഹ മാധ്യമങ്ങളിൽ. ഇതെല്ലാം തന്നെ ചൂണ്ടിക്കാണിച്ചാണ് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് ഇത്തരത്തിലൊരു തീരുമാനത്തിലെത്തിയിട്ടുള്ളത്. എന്തായാലും നാളെ ഇത് സംബന്ധിച്ച ഈ സ്കൂളുകൾ ഒരു മറുപടി നൽകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. മറുപടി തൃപ്തികരമല്ലെങ്കിൽ അവർക്ക് എതിരെ വകുപ്പ് തല നടപടിക്ക് DD ശുപാർശ ചെയ്യുകയും ചെയ്യും. ഷഹദ്, ഔദ്യോഗികമായ ഒരു വിശദീകരണം നാളെ സ്കൂളിന്റെ ഭാഗത്ത് നിന്ന് ഇതുമായി ബന്ധപ്പെട്ട് നടപടികളുടെ ഭാഗമായി ഉണ്ടാകും. സ്കൂളുമായി ബന്ധപ്പെടുമ്പോൾ എന്താണ് സംഭവിച്ചതെന്നാണ് അവർ പറയുന്നത്? രജിത, സ്കൂളുകൾ ഇത് സംബന്ധിച്ച് നാളെ മറുപടി നൽകും എന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. കാരണം ഇത്തരത്തിലൊരു നിർദ്ദേശം സ്കൂളുകൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് സ്കൂളിലെ അധ്യാപകർ സമ്മതിക്കുന്നുണ്ട്. അതേസമയത്ത് ഇതൊരു കൗതുകത്തിന് എടുത്ത് ഫോട്ടോ എടുത്ത് ഗ്രൂപ്പിലിടുകയും പിന്നീട് ഇത് വൈറലാവുകയും ചെയ്തതാണ് എന്നാണ് നിലവിൽ, അതായത് ഔദ്യോഗികമായിട്ടല്ലെങ്കിലും അനൌദ്യോഗികമായി നമ്മൾ അധ്യാപകരുമായി സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഔദ്യോഗികമായിട്ട് ഇത് സംബന്ധിച്ച് ഇതുവരെ ഒരു മറുപടിയും ഒരു സ്കൂളിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് ലഭിച്ചിട്ടില്ല. ഷഹദ് റഹ്മാനാണ് തിരൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.